ഒരിടത്തൊരിടത്ത് ചിന്നുവെന്നും മിന്നുവെന്നും പേരുള്ള രണ്ട് കാക്കകൾ താമസിച്ചിരുന്നു. മിന്നുക്കാക്ക നല്ലവനായ കാക്കയായിരുന്നു. എന്നാൽ ചിന്നുക്കാക്കയാവട്ടെ വഴക്കാളിയായ കാക്കയായിരുന്നു. എന്നും ചിന്നു മിന്നുവിനെ വഴക്കുണ്ടാക്കുമായിരുന്നു. ഇത് പതിവായതോടെ അപ്പുറത്തെ മരക്കൊമ്പിൽ താമസിച്ചിരുന്ന പരന്തച്ചൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് പരന്തച്ചൻ പറഞ്ഞു, ഇവന്മാരുടെ വഴക്കിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ പരന്തച്ചൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ചിന്നുക്കാക്ക പറഞ്ഞു, ഞങ്ങളിൽ ഞാനാണ് കൂടുതൽ ബലവാൻ, അതിവൻ സമ്മതിക്കുന്നില്ല. ഇത് കേട്ട് പരന്തച്ചൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം, അതിൽ വിജയിക്കുന്നയാളാണ് ബലവാൻ. രണ്ടുപേരും സമ്മതമൂളി. പരന്തച്ചൻ പറഞ്ഞു, ഇതാ രണ്ടു സഞ്ചി, ഇത് നിറയെ ഭാരമുള്ള എന്തെങ്കിലും നിറച്ചുകൊണ്ടുവരൂ, അതുമായി ഉയരത്തിൽ പറക്കുന്ന ആള് വിജയിക്കും. ചിന്നുക്കാക്ക മനസ്സിൽ പറഞ്ഞു, ഭാരമുള്ളത് അല്ലേ, ഇവന്മാരെ പറ്റിക്കാം. രണ്ടുപേരും സഞ്ചിയുമായി പറന്നു പോയി. മിന്നുക്കാക്കയാവട്ടെ തന്റെ സഞ്ചി നിറയെ ഉപ്പുമായി വന്നു. എന്നാൽ ചിന്നുക്കാക്കയാവട്ടെ സഞ്ചിയിൽ പഞ്ഞിക്കെട്ടുമായാണ് വന്നത്. രണ്ടുപേരും പറക്കാൻ തുടങ്ങി. മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ ഉപ്പായിരുന്നതുകൊണ്ട് ചിന്നുക്കാക്കയുടെ ഒപ്പം പറക്കാൻ മിന്നുക്കാക്കയ്ക്ക് സാധിച്ചില്ല. പെട്ടെന്നാണ് അവിടെ മഴ പെയ്തത്. അപ്പോൾ ചിന്നുക്കാക്കയുടെ പഞ്ഞിക്കെട്ടിൽ വെള്ളം നിറഞ്ഞ് കനം കൂടി ചിന്നുക്കാക്ക താഴേക്ക് വന്നു. എന്നാൽ മിന്നുക്കാക്കയുടെ സഞ്ചിയിൽ വെള്ളം വീണ് ഉപ്പലിഞ്ഞു പോയി. മിന്നുക്കാക്ക ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അങ്ങനെ മത്സരത്തിൽ മിന്നുക്കാക്ക ജയിച്ചു. തിരിച്ചു വന്ന ചിന്നുക്കാക്കയോട് പരന്തച്ചൻ പറഞ്ഞു, അതിബുദ്ധി ആപത്ത്.